അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ. വിശ്വാസത്തിലെ ഒരു പാഠങ്ങൾ അൽഹംദുലില്ലാ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ പുസ്തകം ഒന്ന് മറിച്ചു നോക്കിയിരുന്നോ? രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? എന്തായിരുന്നു? അതെ, എല്ലാവരോടും കരുണയുള്ളവൻ എന്നാണ്. ആ ഹെഡിങ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ആരെക്കുറിച്ചാണത് പറയുന്നത് എന്ന്, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ആരെക്കുറിച്ചാണ്? അതെ, അള്ളാഹുവിനെ കുറിച്ച്, അല്ലേ? എല്ലാവരോടും കരുണയുള്ളവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറെ ആരുള്ളത്? ഇൻഷാല്ലാ ഈ ഒരു കാര്യം നമ്മൾ ഒന്ന് ഉഷാറായിട്ട് ഒന്ന് പഠിക്കാൻ പോവാണ്. ഇന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിനെ അപേക്ഷിച്ച് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് നമ്മൾ രണ്ടാളെ പരിചയപ്പെടുന്നുണ്ട്. രണ്ട് ആളുകളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ആരാണ്, പേരെന്നറിയോ? ആ, അപ്പം നിങ്ങൾ പുസ്തകം മറിച്ച് നോക്കിയിട്ടുണ്ട്. അതെ, അമീൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെയും അവൻ്റെ ഉമ്മയെയുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അമീനൊരു പ്രത്യേകത ഉണ്ട്. അവൻ നല്ല കുട്ടിയാണ്. അഞ്ച് നേരം നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ മാതാപിതാക്കളെ ഉപ്പനെയും ഉമ്മനെയും ഒക്കെ അനുസരിക്കുന്ന, അതുപോലെ സ്കൂളിലും മദ്രസയിലൊക്കെ പോയാൽ പിന്നീട് അവിടെ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും അത് വീട്ടിൽ വന്ന് വീട്ടുകാരായിരിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു കുട്ടി. പേരെന്താന്ന് പറഞ്ഞേ? അല്ല, നിങ്ങളെ പേരല്ല കുട്ടി. അതെ, അമീൻ എന്നുള്ളതാണല്ലേ. അതെ, ആ അമീനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പരിചയപ്പെടുന്നത്. അവന് സാധാരണ സ്കൂളിലൊക്കെ പോകുന്നത് പോലെ സാധാരണ പോകുന്നു, കൃത്യസമയത്ത് തന്നെ തിരിച്ചു വരും ചെയ്യും. എന്നും വളരെ സന്തോഷത്തോടുകൂടെ തുള്ളിച്ചാടിയിട്ടൊക്കെയാണ് അവൻ വീട്ടിലേക്ക് വരിക. എന്നിട്ട് ഉമ്മനോടൊക്കെ സ്കൂളിലൊക്കെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷം പങ്കുവെക്കാറുണ്ട്. പക്ഷേ അന്നൊരു ദിവസം അമീന് സ്കൂൾ വിട്ട് വന്നപ്പം വലിയ ഒരു പ്രയാസം നേരിടുന്നത് പോലെ ക്ഷീണിച്ചിട്ടുണ്ട്, ഇങ്ങനെ കിതക്കുന്നുണ്ട് അവന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉമ്മാക്ക് അല്പം ഭയം തോന്നി. സാധാരണ സന്തോഷത്തോടു കൂടെയാണല്ലോ വരാറുള്ളത്. ഇന്നെന്താ ഇത്ര പ്രയാസം എന്നുള്ള നിലക്ക് ഉമ്മ അവനോട് ചോദിച്ചു, എന്താണ്? അവൻ നേരെ വീട്ടിലേക്ക് സലാം, അല്ലേ, സലാം പറഞ്ഞിട്ടല്ലേ വീട്ടിലേക്ക് കടക്കുക. അതെ, അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്കൊക്കെ കടന്ന് ഇരിക്കുന്നൊന്നുമില്ല അവന്. അവൻ അവിടെ കണ്ട ഒരു ടേബിളിൽ ഇങ്ങനെ കൈ കുത്തിയിട്ട് കിതച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഉമ്മ അല്പം ബേജാറായിട്ട് ഉമ്മ അവനോട് ചോദിക്കുന്നു, മോൻ എന്താ പറ്റിയത്? അപ്പോൾ അമീൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് കുറച്ച് വെള്ളം വേണം, നിങ്ങൾ കുറച്ച് വെള്ളം തരിക എന്ന് പറഞ്ഞു. ഉമ്മ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളമായിട്ട് വന്നു. അമീൻ എന്ത് ചെയ്തു? ഉമ്മയുടെ കയ്യിൽ നിന്ന് വലത് കൈകൊണ്ട് ആ വെള്ളം വാങ്ങി ബിസ്മി ചൊല്ലിയിട്ട് കുടിച്ചു, അല്ലേ? നമ്മൾ വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ തുടക്കത്തിൽ എന്ത് വേണം? ബിസ്മി ചൊല്ലണം. അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ട് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞ ശേഷം അൽഹംദുലില്ലാ, വലിയ ആശ്വാസത്തോടുകൂടെ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. വന്നപ്പം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അല്ലേ? കിതക്കുന്നുണ്ടായിരുന്നു. ഉമ്മ അവനെ പിടിച്ചിട്ട് ഒരു ചെയറിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷെ വെള്ളം കുടിച്ചതോടുകൂടെ അവൻ്റെ ആ ക്ഷീണമൊക്കെ മാറി, മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്നു. ഈ സമയത്ത് ഉമ്മ വീണ്ടും ചോദിച്ചു, മോൻ എന്നെന്താ പറ്റിയത്? അപ്പം അമീൻ പറഞ്ഞു, ഉമ്മ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കാര്യമായിട്ട് പഠിപ്പൊന്നുണ്ടായിരുന്നില്ല, പല പീരീഡിലും അധ്യാപകരുണ്ടായിരുന്നില്ല, അവർക്കെന്തോ മീറ്റിങ്ങോ മറ്റൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സിൽ വന്നില്ല. അപ്പം ഞങ്ങളോടൊക്കെ പറഞ്ഞു നിങ്ങൾ പുറത്തു പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ടിൽ, നല്ല വെയിലല്ലേ, ഗ്രൗണ്ടിലൊക്കെ പോയി കളിച്ചപ്പം ആ വെയിലത്ത് ഓടിച്ചാടി കളിച്ചതുകൊണ്ട് ദാഹിച്ചിട്ട് തൊണ്ടൊക്കെ വരണ്ടുപോയി. ആ ദാഹം സഹിക്കാതെ അതിൻ്റെ ഒരു പ്രയാസമാണ് ഞാൻ വന്നപ്പോൾ നിങ്ങൾ കണ്ടത്. അൽഹംദുലില്ലാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഉമ്മ അവനോട് പറഞ്ഞു, മോനെ ആ വെള്ളം കുടിച്ചപ്പോൾ എത്ര ആശ്വാസം തന്നെ കിട്ടി, ഇത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വെള്ളമെങ്ങാനും അള്ളാഹു നമുക്ക് നൽകിയില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ?
ഉമ്മ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. റബ്ബേ, വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നൊരവസ്ഥയൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമീൻ എന്ത് പറഞ്ഞു? ആമീൻ. നിങ്ങളും പറയണ്ടേ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ആമീൻ എന്ന് പറയണം. അമീനും അതുപോലെ തന്നെ ആമീൻ എന്ന് പറഞ്ഞു. ഇനി ആലോചിച്ചു നോക്ക് നിങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ വെള്ളത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? ആ, നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്? അതെ, ആകാശത്ത് നിന്ന് മഴയായിട്ട് ഭൂമിയിലേക്ക് പതിച്ച് അങ്ങനെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അല്ലേ? ആണോ? അതെ. ആ വെള്ളം എന്ത് ചെയ്യുന്നു? അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കിണറുകളിലായി, കുളങ്ങളിലായി, പുഴകളിലായി, അരുവികളിലായി ഇങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുള്ളതാണ്. ആ മഴയെങ്ങാനും ഒന്ന് നിലച്ചുപോയി എന്ന് വിചാരിക്കുക, മഴ പെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, അള്ളാഹു മഴയാകുന്ന ആ അനുഗ്രഹം പിടിച്ചു വെച്ചു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ആ എന്ത് സംഭവിക്കും? നമ്മളൊക്കെ മരിച്ചു പോകും അല്ലേ? നമ്മളൊക്കെ മരിച്ചു പോകും. ഇപ്പോൾ അല്പസമയം, ഒരു ദിവസം പോലും ആയിട്ടില്ല, കുറച്ച് സമയം മാത്രം ദാഹിച്ച് പ്രയാസപ്പെട്ടപ്പോൾ അമീൻ കാണിച്ച ആ വെപ്രാളങ്ങളൊക്കെ നമ്മൾ കണ്ടുപോകും. നമ്മൾ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ദാഹിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഒരു പ്രയാസം നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ വെള്ളം തന്നെ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, കിണറ്റിൽ വെള്ളമില്ല, പുഴയാകെ വറ്റി വരണ്ടു, അതുപോലെ തന്നെ മഴ കിട്ടുന്നില്ല, തീർച്ചയായും നമ്മളൊക്കെ മരിച്ചു പോകും. എന്തേ കാരണം? കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഭക്ഷിക്കാനാവശ്യമായിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഉണ്ടാവണ്ടേ? വേണ്ടേ? എങ്ങനെ കൃഷികൾ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കൃഷികൾ കിട്ടാതിരുന്നാൽ നമുക്ക് ഭക്ഷിക്കാൻ കഴിയില്ല, ഭക്ഷണം കിട്ടാതെ നമ്മൾ പട്ടിണി കിടന്ന് മരിച്ചു പോകേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് കന്നുകാലികളുമൊക്കെ ഇതേ രൂപത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഈ വലിയ അനുഗ്രഹം, ആ അനുഗ്രഹം നമുക്ക് തടയപ്പെട്ടാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടാതിരുന്നാൽ നമുക്ക് ജീവിക്കാൻ ഇവിടെ സാധിക്കില്ല എന്നർത്ഥം. ഇനി നോക്ക് നിങ്ങൾ, ഇത് അള്ളാഹു അല്ലാതെ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യാൻ നമുക്ക് നൽകാൻ സാധിക്കും? ഇല്ല. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയുണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക്? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ട്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിലതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പം അതിൽ കുറേ വന്നിരുന്നു അല്ലേ. നമുക്ക് നേരത്തെ ഈ പറഞ്ഞതുപോലെ കുടിക്കാനുള്ള വെള്ളം, ശ്വസിക്കുവാനുള്ള വായു, അതുപോലെ തന്നെ ഭക്ഷണം, ഭക്ഷണത്തിനാവശ്യമായിട്ടുള്ള കൃഷികൾ, കായ്ക്കനികൾ, നമ്മൾ പാലിന് വേണ്ടിയും അതുപോലെ തന്നെ മാംസത്തിന് വേണ്ടിയുമൊക്കെ ഉപയോഗിക്കുന്ന കന്നുകാലികൾ, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ അല്ലേ. നിങ്ങളെപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മളെ ഒന്ന് നമ്മുടെ നെഞ്ചത്തേക്കൊന്ന് കൈകൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് മിണ്ടാതിരുന്ന് നോക്കൂ, ഒരു ഒരു സ്പന്ദനം, ഒരു ചെറിയ അളക്കം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. എന്താണത്? അതെ, നമ്മുടെ ഹൃദയം അല്ലേ, ഹാർട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിൽ എത്ര എത്ര സാധനങ്ങൾ, കിഡ്നിയായിട്ട് അല്ലേ, വൃക്ക എന്ന് പറയുന്ന കരൾ, അതുപോലെ എത്രയോ ആന്തരികമായിട്ടുള്ള അവയവങ്ങളൊക്കെ ഉണ്ട്. ഇത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ നമുക്ക് പുറമേക്ക് കാണാൻ കഴിയുന്ന കണ്ണ്, കാത്, നാവ്, ചുണ്ടുകൾ, അതുപോലെ തന്നെ കൈകാലുകൾ, ഇതൊക്കെ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ചു നിങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റും? കണ്ണ് കാണാത്ത ഒരാളെ കാണുമ്പോഴാണ് ഏയ് ഒന്ന് കണ്ണിൻ്റെ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, എന്തുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. നമ്മുടെ ഉമ്മയെ കാണാൻ നമുക്ക് കഴിയില്ല, നമ്മുടെ ഉപ്പയെ കാണാൻ നമുക്ക് കഴിയില്ല, സുന്ദരമായിരിക്കുന്ന ഈ ഭൂമി നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമല്ലേ കാഴ്ച എന്ന് പറഞ്ഞാൽ? അതുപോലെ നിങ്ങൾ കേട്ടില്ലേ, കേൾവിയില്ലാത്ത മനുഷ്യന്മാരെയും സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരൊക്കെ, ആ അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ കളിയാക്കാൻ പാടില്ല. ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നറിയോ, കണ്ണ് കാണാത്ത ആളെ പരിഹസിക്കും, അവരെ പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷേ മുസ്ലിങ്ങളായിരിക്കുന്ന ഒരാളങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ വേണ്ടി സഹായങ്ങൾ നമ്മൾ ചിലപ്പോൾ സഹായിക്കേണ്ടി വരും, നടക്കാൻ സഹായിക്കേണ്ടി വരും, പഠിക്കാൻ വേണ്ടി സഹായിക്കേണ്ടി വരും, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യും, ഒരിക്കലും കളിയാക്കാനൊന്നും പാടില്ല. എന്താണെങ്കിലും അള്ളാഹു നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ ഒന്നില്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒന്ന് ആലോചിച്ചു നിങ്ങൾ, നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും, നമ്മൾ ഉറങ്ങാമെന്ന് വിചാരിക്കാം, ഉറങ്ങുന്ന സമയത്ത് പോലും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ മാത്രമായിട്ടുണ്ട്. ഏതൊക്കെയാണത്? ആ നേരത്തെ പറഞ്ഞ
നമ്മുടെ ഹൃദയം, അതുപോലെ തന്നെ നമ്മുടെ വൃക്കകൾ, കരളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കിടന്നുറങ്ങുമ്പോഴും അതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വർഷമായി ഇപ്പോൾ നിങ്ങൾക്ക്? എത്ര വയസ്സായി? അതെ, 9, 8, 9, 10 അല്ലേ ആ വയസ്സ്. ഇത്രയും വർഷങ്ങളായിട്ട് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണിതൊക്കെ അല്ലേ. നോക്ക് നിങ്ങൾ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമുള്ളത് കൊണ്ട് തന്നെ. അള്ളാഹു എങ്ങാനും ക്രൂരനാണെങ്കിൽ ഇതൊക്കെ ഉണ്ടോ? ഇല്ല. ഇതൊക്കെ, ഇതൊന്നും നമുക്ക് അനുഭവിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഇത് ആർക്കെങ്കിലും നല്ലവരായ മനുഷ്യന്മാർക്ക് മാത്രമാണോ? ഏറ്റവും വലിയ അത്ഭുതം അതാണ്. അള്ളാഹുവിനെ പേടിച്ച്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളോ ഈ രൂപത്തിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്? വായു, വെള്ളം, വെളിച്ചം, ഭക്ഷണം, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ അല്ലാത്ത ആളുകൾക്കുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യമെന്ന് പറയുന്നത്. നല്ലവനാണെങ്കിലും മോശപ്പെട്ടവരാണെങ്കിലും ശരി, എല്ലാവർക്കും വേണ്ടി അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യം വാരിക്കോരി നൽകിയിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ, ഈ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറിയാതെ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ പറഞ്ഞു പോകും അൽഹംദുലില്ലാ എന്ന്. അതുകൊണ്ടാണ് അമീന് ഒരു ഗ്ലാസ് വെള്ളം അതിന് കുറച്ചേ കുടിച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും അവന് ആശ്വാസം കിട്ടിയപ്പം, അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പം അറിയാതെ പറഞ്ഞുപോയി അൽഹംദുലില്ലാ അല്ലേ. നമ്മളും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഒക്കെ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറയണം. അതുപോലെ പറഞ്ഞുപോയി. ഒരു ദിവസം വിശ്വാസികളായിരിക്കുന്ന ആളുകളെ കൊണ്ട് നിർബന്ധമായും പറയാൻ വേണ്ടി കൽപ്പിച്ച ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടോ, എത്ര പ്രാവശ്യം പറയുന്നുണ്ട് അൽഹംദുലില്ലാഹി? എവിടെയാണത്? അതെ, സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലേ. നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് നന്ദി, താങ്ക്സ് പറയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായിരിക്കുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. കാരണം അവനാണ് ഇതൊക്കെ വെള്ളം തന്നതും, അത് പിടിക്കാനുള്ള കൈ നൽകിയതും, അത് കുടിക്കാനുള്ള വായ നൽകിയതും, അത് താഴേക്ക് നമ്മുടെ തൊണ്ടയിലൂടെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളും ആശ്വാസവും ഒക്കെ നൽകിയതല്ലാണ്. അപ്പോൾ അവനോടല്ലാതെ പിന്നെ ആരോടാണ് നന്ദി പറയുക? അതുകൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു പോകുന്നത്. എന്നിട്ട് അതിന് തൊട്ട് താഴെയായി വരുന്ന ആയത്ത് എന്താണ്? അതെ, എല്ലാവരും മാഷാ അല്ലാ എല്ലാ അല്ലേ. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്ര പ്രാവശ്യം ചെല്ലുന്നുണ്ട്? 17 പ്രാവശ്യം നമ്മൾ ഓരോ ദിവസവും ചെല്ലേണ്ടതുണ്ട് അല്ലേ. 17 റക്അത്തുകളില്ലേ നമസ്കാരത്തിൻ്റെ? ഇത് എണ്ണി നോക്കണ്ടി, 17 17 റക്അത്തുകളുണ്ട്. ഓരോ റക്അത്തിലും നിർബന്ധമായും പാരായണം ചെയ്യേണ്ടതാണ് സൂറത്തുൽ ഫാത്തിഹ. അപ്പോൾ 17 പ്രാവശ്യം നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നു. വിശ്വാസികൾ അതിന് മാത്രം ഒതുങ്ങൂലട്ടോ, അല്ലാത്ത സമയത്തും ഇതുപോലെ തന്നെ അള്ളാഹുവിന് ശുക്രുകൾ, ഹംദുകൾ അഥവാ നന്ദി വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് തൊട്ട് ശേഷം എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. അർറഹ്മാനി റഹീം, അർറഹ്മാനി റഹീം അല്ലേ. അള്ളാഹുവിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞ ശേഷം അർറഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായിട്ടുള്ള ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയുമെന്നാണ് അല്ലേ. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒരാൾക്കും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്ത രൂപത്തിൽ വ്യക്തമാണ്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, ലോകത്തുള്ള സകലമാന ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് വലിയൊരു പോയിൻ്റാണ് കേട്ടോ. ഏതറിയോ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, അല്ലാത്ത ആളുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ നമ്മൾ എണ്ണിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നുണ്ട് അല്ലേ. വായു കിട്ടാത്ത, വെള്ളം കിട്ടാത്ത, അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ടോ? ഇല്ല, അവർക്കൊക്കെ കിട്ടുന്നുണ്ട്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത്രയും വലിയ കാരുണ്യമുള്ളവനാണ് ആര്? അള്ളാഹു. അതുകൊണ്ടാണ് എല്ലാവരോടും കരുണയുള്ളവൻ എന്നു പ്രത്യേകം പറയാനുള്ള കാരണം. ഇനി നോക്ക് നിങ്ങൾ, ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ള ഈ റബ്ബിനെ നമ്മൾ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണ്ടേ? എന്തെങ്കിലും ഒരു ഉപകാരം ആരെങ്കിലുമൊക്കെ ചെയ്താൽ അയാളോട് നമ്മൾ താങ്ക്സ് പറയും, അതോടൊപ്പം തന്നെ അയാളെ നമുക്ക് വലിയ ഇഷ്ടവുമാണ് അല്ലേ. ഒരാൾ നമുക്കൊരു ഗിഫ്റ്റ് എന്ന് വിചാരിക്കുക, എന്തായിരിക്കും? നമുക്ക് അയാളോട് വലിയ സ്നേഹമായിരിക്കും ഉണ്ടാവുക. എന്നാൽ അങ്ങനെയുള്ള എത്ര ഗിഫ്റ്റുകളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്? ഒരുപാട്, എണ്ണിയാൽ തീരാത്ത അത്രയും
ഗിഫ്റ്റുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ റബ്ബിനെ നമ്മൾ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണം. ഈ റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മളെ ഈ കാരുണ്യവാനായ ഈ റബ്ബിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ആ ഒന്നാമതായി എങ്ങനെ? അതെ, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്. അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്. അതിൽ തന്നെ അവനോട് മാത്രം, ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ പ്രാർത്ഥന എന്നുള്ളത് അല്ലേ, അത് അള്ളാഹുവിനോട് മാത്രമാക്കുക എന്നുള്ളത്. അതും പോരാ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അഥവാ അവനെ അനുസരണക്കേട് കാണിക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണ്ടേ? സ്നേഹിക്കണ്ടേ? അതെ, വേണം. എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? എങ്ങനെ? ആ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടി വരുന്നത്, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമുക്കറിയില്ലേ? ഇനി വേണ്ടി പറയാൻ കഴിയില്ല നിങ്ങൾക്ക്? അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് പ്രധാനമായും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു മനുഷ്യന് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെ എന്നൊരു ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കണം. ഇഷ്ടം പോലെ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ചുറ്റുഭാഗത്ത്, നമ്മുടെ ശരീരത്തിൽ, ശരീരത്തിൻ്റെ പുറമെ കാണുന്നത്, ഉള്ളിൽ കാണുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ എന്തിനോ, എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എന്നതിനുള്ളൊരു ആൻസറും നമുക്ക് കിട്ടേണ്ടതുണ്ട്. അറിയില്ലേ എന്തുകൊണ്ട്? അതെ, അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കണം. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ അവസാനത്തിൽ പഠിച്ചത്, അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? എങ്ങനെയാണ്? അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കാതെ, അഥവാ അള്ളാഹുവിന് ദേഷ്യമുണ്ടാകുന്ന, കോപമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കേണ്ടത്. അപ്പം നിങ്ങൾ അനുസരിക്കൂലേ? അതെ, നിങ്ങളൊക്കെ, എനിക്കറിയാം നല്ല കുട്ടികളാണ് നിങ്ങളൊക്കെ. നമ്മളെല്ലാവരും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും ഇതാണ് ചെയ്യേണ്ടത്. പക്ഷേ വളരെ കുറച്ചാളുകൾ മാത്രമേ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ, ഈ പറയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ കുറച്ചാളുകൾ മാത്രമാണ്. ഏതാണെങ്കിലും നമ്മൾ അത്തരം ആളുകളുടെ കൂട്ടത്തിലാകണം. എങ്കിലേ നമുക്ക് എന്തിട്ടു? ആ, നമ്മുടെ വിശ്വാസം ശരിയാകൂ, അങ്ങനെ നമുക്ക് പരലോകത്ത് വിജയിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. ഇൻഷാ അള്ളാഹ്, ഈ ചെറിയൊരു പാഠമാണ്, ഈ പാഠം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ്, ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റ് നോക്കിയിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന സൂചനകളൊക്കെ വായിച്ച് അത് നോട്ടിൽ, നോട്ട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി, അത് അതിനേക്കാൾ സുന്ദരമായി നമ്മുടെ ഹൃദയത്തിൽ മറന്നു പോകാതെ കുറിച്ചിടണം. എപ്പോൾ ചോദിച്ചാലും നമുക്ക് കിട്ടണം. ശരിയാവില്ലേ? ഇൻഷാ അള്ളാഹ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ആൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു, എന്താണ് പേര്? എന്താണ്? അമീൻ. അമീനെ പോലെ സുന്ദരനാവണം. പഠിക്കുന്ന വിഷയത്തിലും മാതാപിതാക്കൾ അനുസരിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ അല്ലേ, വെള്ളം കുടിച്ച് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ കുട്ടികളായ നമ്മളൊക്കെ ഏത് സമയത്തും ശീലിക്കേണ്ട ഒരു കാര്യമാണ്, മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അമീൻ പറഞ്ഞോ? അമീൻ പറയണം കേട്ടോ. നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കാൻ പാടും. ഇൻഷാ അള്ളാഹ്, അടുത്ത പാഠം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം, പഠിക്കാം. അള്ളാഹു നമുക്ക് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.